നാരായണ, ഓ ആ പെണ്ണിനെ ജോലിക്ക് നിർത്തട്ടെ. നിർത്ത്, ഒരു കുഴപ്പം ഉണ്ടാവൂല, നല്ല സ്വഭാവം. അത് നിനക്കെങ്ങനെ അറിയാം? എന്താ ചേച്ചി, ചോറ് വെന്തോന്ന് നോക്കാൻ കലത്തോടെ തിന്നണോ? ഒന്ന് നുള്ളി നോക്കിയാ പോരെ. അവളെ കാര്യം പറഞ്ഞപ്പോഴേ കൈ പൊള്ളി. ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞേക്കാം, നോക്കിയും കണ്ടൊക്കെ നിന്നാൽ അവക്ക് തന്നെ കൊള്ളാം. മക്കളവന് എനിക്ക് അത്ര വിശ്വാസമില്ല, സൂക്ഷിച്ചും കണ്ടും നിൽക്കണം, നഷ്ടപ്പെടാൻ നിനക്കേ ഉള്ളൂ. അങ്ങ് പൊക്കോ, ടാറ്റ ജമീല, ടാറ്റ. മോളെ പോലെ നോക്കണേ. അത് പിന്നെ നീ പറഞ്ഞു തരണോ? ഞാൻ അങ്ങനെ നോക്കത്തുള്ളൂ, ചിലപ്പോ വരും. വലത് കാര്യം വെച്ച് കയറിപ്പോ, ഇത് എന്റെ സ്വന്തം വീട് പോലെ കരുതിയാ മതി. ചേച്ചി, നാരായണ, ഓ ഇവർക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്ത്. എന്താ പേര്? ജമീല. വെറും ജമീലേ? ജമീല ബീവി. ഓ ബീവി ജമീല, എനിക്കെല്ലാം കൊള്ളാം. എന്താ പേര്? നാസർ. നാസർ ഖാൻ ഞാൻ വിളിച്ചോട്ടെ? വിളിച്ചോളൂ, ഞാനിവിടെ പേര് മാറ്റിയാ പറഞ്ഞേക്കണേ. നാരായണൻ. അൽഹംദുലില്ല, അത് ഹിന്ദുവിന്റെ പേരല്ലേ. ജമി കല്യാണം കഴിച്ചതാ? ഇതാണ് ഗ്യാസ് സ്റ്റൗ. ഇതെന്താ? ഇലക്ട്രിക് സ്റ്റൗ. ഇലക്ട്രിക് സ്റ്റൗ. ചേച്ചി, മോള് വന്നില്ലേ? വരാറായി. കല്യാണാലോചന പലതും വരുന്നുണ്ട്. എങ്ങനെയുള്ള ചെക്കനെയാണ് ജമുവിനിഷ്ടം? മെലിഞ്ഞവരെ എനിക്ക് വലിയ ഇഷ്ടാ. എനിക്ക് ജമ്മുവിനെ പോലെ തടിച്ചവരെയാണ് ഇഷ്ടം. എന്തു സ്വഭാവക്കാരെയാണ് ജമ്മുവിനിഷ്ടം? കള്ളു കുടിക്കണവരെ എനിക്ക് പെരുത്ത ഇഷ്ടാ. ഗുരുവായൂരപ്പാ, ചേച്ചി വിളിക്കുന്നു, ഞാൻ പിന്നെ വരാം. വരണേ. വരും. ഇതാ അന്റെ പുതിയാപ്പിള വന്നിരിക്കുന്നു, തണ്ട നുണി. ഇന്ന് ഈ വീട്ടിൽ ആരുമില്ല, ഇത് നമ്മുടെ രാത്രിയാണ്. പതിനീരു പെയ്യുന്ന പൂനീരാവും പതിനേഴിലെത്തിയ പെൺകിടാവും. അയ്യേ, എന്തിനാ ജമ്മു നീ ഈ കാലിൽ വെള്ളിക്കൊലി തണിഞ്ഞിരിക്കുന്നത്? ഇത് മാറ്റിയിട്ട് ഞാനൊരു സ്വർണത്തിന്റെ കൊലി തണിയിക്കും. എന്നാ പിന്നെ അറിയില്ലാവാം. എന്തിനാ ജമ്മു നീ ചന്ദനത്തിരി കടിച്ചു പിടിച്ചേക്കണേ? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു മാറ്റം? പറഞ്ഞത് കുടിക്കുന്നവരെ നിനക്ക് വലിയ ഇഷ്ടമാണത്. അവസാനം അല്ലക്കെണ്ണ പറഞ്ഞു വരും. ഇങ്ങോട്ട് വാടാ. ഏതായാലും പൂക്കുറ്റി ആയില്ല. മുഴുവനും അങ്ങനെ നമ്മൾ സുബർക്കത്തിൽ. ഇതാത് കുട്ടാലം കുളിരരുവിയാ? അല്ലടാ, കാവാലം കള്ള് ഷാപ്പ്. ഓ കേറ് ബാ. നടിയെ എവിടെ വെച്ച് കണ്ടെന്നാ പറഞ്ഞ? വുഡ്ലാൻഡ് ഹോട്ടലിന് മുമ്പിൽ വെച്ച്. അന്ന് അഭിനയിക്കാമെന്ന് ആ നടി തന്നെയാണോ? അതേന്ന്, അവളുടെ ആ ഡയറക്ടർ ഉണ്ടായിരുന്നു. പിന്നെന്താ പിടിക്കാഞ്ഞത്? ഞാൻ ഡി എസ് പി വിളിക്കുന്ന എസ് ഡി ബൂത്തിൽ കയറുമ്പോ ഒരു ഹോട്ടലിൽ ഇരിക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുന്നവരും ഇറങ്ങിയിട്ടില്ല. നേരെ വിളിക്കുന്നതിനും പേരെ പിടിക്കണം. സാർ ഉറങ്ങിയിട്ടുണ്ടാവും. ഉറങ്ങിയാൽ നമുക്ക് വിളിക്കണം. അതെ, ഒരു ഓട്ടോന് അതിന് പോവാ. കൈ കാണിച്ചു. ഞാനോട് പോലെ ഒരു കൂടെ ഉണ്ടല്ലോ. അവൻ ഊതിയാ പറക്കോന്നേ. കേരടി വണ്ടിയല്ല. എന്താ കാര്യം? എന്റെ പ്രോപ്പർട്ടി കയറി പിടിച്ചിട്ട് ഞാൻ ആരാണെന്ന്? എടാ, എനിക്ക് കമ്മീഷൻ ഉള്ളതാണ്. ഓഹോ, അപ്പൊ മറ്റേതാണല്ലേ. എന്താ സംശയം? താൻ ആരാ?
ഞാൻ ജമീലയുടെ മാമ കെ എ അബ്ദുള്ള. മാമാന്ന് പറഞ്ഞ അങ്കിളോ? ആ രണ്ട് മാമയെ ഞാൻ തന്നെയാണ്. നിക്ക് എടുത്ത് ചാടല്ലേ. അതെ, കച്ചവടം പറഞ്ഞ് ഉറപ്പിച്ചിട്ട് പോവാ. ആയിക്കോട്ടെ, ഇത് പ്രശ്നം നൂവാണ്. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കലൊക്കെ സംസാരിക്കാം. സ്ഥലം ഉണ്ടാ? സ്ഥലമോ? നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. ഗസ്റ്റ് ഹൗസ് ഉണ്ടായിട്ടാണ് ആക്രാന്ത കളിച്ച കൊല്ലി ഞാൻ കള്ളൻ. ആ ഇതിന്റെ അതിരിപ്പുണ്ട് ഒരു ആക്രാന്തം. ജമീല പോവാ. മാമ എനിക്ക് പേടിക്കേണ്ടത് മാമാന്റെ ഫ്രണ്ട്സ് ആണ്. എന്തിനാ മാമ എന്നെ കൊണ്ടുപോകുന്നത്? ഒപ്പന കളിപ്പിക്കാൻ കേറിയിട്ട് കൊല്ലിഞ്ഞ രണ്ടുപേരെ ഉള്ളോ? മാമ ജമീല മോളി ചെല്ലി. മാമയല്ലേ പറഞ്ഞു ചെല്ലി. എട്ടുപൊട്ടും തിരിയാത്ത കുഞ്ഞാണ്. സൂക്ഷിച്ചൊക്കെ വേണേ. എന്തൊരു ചുക്കാന്തി ചപ്പാതിരിങ്ങളെ. വെള്ള ഉറിയിക്കട്ട് മാ. ഇനി ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറ. ഇത് മാർക്കും. നിന്നെ കണ്ടിട്ട് ഒരു സിനിമാ നടിയുടെ ലുക്ക് ഉണ്ടല്ലോ. എന്താ നിനക്ക് സിനിമയിൽ അഭിനയിക്കണം? വേണ്ട, സിനിമയിൽ അഭിനയിച്ച ചീത്ത ആവുന്ന ഉമ്മുമ്മ പറഞ്ഞേക്കണേ. മാമേ മാമേ അല്ല പെണ്ണിന്റെ മാമാന്ന്. ആ മാമ പറഞ്ഞ കാശിച്ചിട്ട് കൂടുതലല്ലേ? പറഞ്ഞ റേറ്റിന് 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. പാരമ്പര്യമായിട്ട് അന്തസ്സോടെ ഈ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരാണ്. 10 പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒന്നുമില്ല, ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ. ആ പിന്നെ പുലർച്ചെ 5 മണിക്ക് കാർത്യായനി വരും. കാർത്യായനിയോ? കിട്ടുമോ? എന്ത് കിട്ടും? കാർത്യായനിയെ ഇവിടെ കാർത്യായനി പറഞ്ഞാൽ ഞങ്ങക്ക് പോകാനുള്ള ബസ്സാണ്. ഓഹോ, എന്തായി? ഉറപ്പിച്ച? ഉറപ്പിച്ചു, നീ കേറിക്കോ. ജമീല ബിസിലടിച്ചിട്ട് തുടങ്ങിയാ മതി കേട്ടാ. ശരി മാമ. ഇങ്ങോട്ട് കൊണ്ട. ഇതുവരെ ഡ്രസ് മാറിയില്ലേ? You listen. I'll have all your jobs. Don't. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്താ ഈ കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തരെ പിടി തകർത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷൻ ആയിരിക്കും. പക്ഷെ സി ഐ ആണ്. ഇതൊക്കെ എന്താ ഈ തലയിൽ നിന്ന് വരൂ? തലയിൽ നിന്ന് വിക്ക ഇവിടെ ചോദിച്ച വിക്ക അവിടെ പോയി. അവിടെ പോയി. പോയി. കൺഗ്രാജുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. താങ്ക്സ് സർ. നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ ഒരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്? അതൊക്കെ ശത്രുക്കൾ പറഞ്ഞിട്ടുണ്ടാക്കുന്ന കിംബന്തികളല്ലേ സാറേ. ഇനി എങ്കിലും ഞങ്ങളെ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. വെറുതെ പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ പട്ടിലേക്ക് ഇട്ട് കൊല്ലു സാർ. ആ കടലാസ് പുള്ളി വീട് അറിയിച്ചില്ലേ? ആ എളുപ്പം കേട്ടോ. ഇവിടെ ക്രിമിനൽസ് പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനൽ ആണ്? എന്തൊരു തെളിവുകള്? ഇവനെ അടിച്ചാൽ ഷേപ്പ് മാറ്റി ഞാൻ. നിന്ന് വാതി അടിക്കാൻ അടുത്തു പോണോ? കൊണ്ടുപോണോ? ഞാൻ വരട്ടെ സാർ, റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. Thank you.
അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ തന്നെ വിളിക്കും. ആ ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റിട്ടുണ്ടാവോ? മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമ്മീല്, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യ 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ മാസ്റ്റിട്ടാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ, ചായ കൊണ്ടു പവാട വീണ് മെലാട വീണ് തൊഞ്ചാറു പനം കിളിക്കി ഉരുളി ചായ. എന്താ ജമ്മിലെ, വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പൊട്ടേ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ. ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്കാ. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പൊട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങ എടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ. ഹലോ, ഹലോ, എടാ നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ, വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? ആ എന്റെ മോളെ ഒരുത്തിന് ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെ ലക്ഷ്മി മോളെ മയക്കി ഇവിടെ കയറാൻ നോക്കുക, അവനെ ഞാൻ ഈ നാട്ടിൽ കെട്ടി കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് കണ്ടോടോ. ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്ത് വഴി? കൂടാത്രത്തി വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പങ്കാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മിയുണ്ട്, ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം, അവനെ ഈ നാട്ടിൽ എനിക്ക് ഓടിക്കണമെന്ന് ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് എന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു, അത് നടുമുറ്റത്ത് കുഴിച്ചിട്ട അന്ന് അങ്ങേര് പോയി. അല്ല എന്റെ കെട്ടിയവൻ വിശ്വസിക്കാവോ, ചുട്ട കോഴി തിന്നാളാ. നിങ്ങൾ പറഞ്ഞതുപോലെയല്ലോ പ്രശ്നത്തിൽ കാണുന്നത്, മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്ത താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം? അതെ. പ്രതിവിധി ഉണ്ടല്ലോ, ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്, വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട ആവാഹിച്ചു തരാം, അത് വീട്ടിൽ നിന്ന് നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് രണ്ടെണ്ണം വേണ്ടി വരും. 10-ൽ താഴെ ഒരക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6, 3, 9. 9, 2, 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9, 2 പോകാതിരുന്ന പോലെ അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകാമല്ലോ. അയ്യോ, അതെന്തിനാ? അല്ല, പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്,
ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ, ഒരു നാലാം വേദക്കാരിയല്ലേ? അതേ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കൂ, അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. ഓ സർ, ഇത് കഞ്ചാവാണ്, ഇതാ മഹാദേവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം അറസ്റ്റ് വാറണ്ട്, അവനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതിന് ശേഷം മാത്രം മതി കഞ്ചാവ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഇനി 1 മണിക്കൂർ ഒന്ന് മുസ്ലിം ആകണം. ഞാൻ ക്ലീൻ ചെയ്തോളാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയുടെ അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹം ആസകലം വേദനയ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരുമ്മിയാലേ നേരെ ആകത്തുള്ളൂ. ജമീലേ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, ഡി എസ് പി സാറോട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനകം വീടെല്ലാം പൊട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ, നീ ഏത് വേഷം കെട്ടി ലോകത്തിന്റെ ഏത് കോണിൽ ഒളിച്ച് താമസിച്ചാലും ഈ കരിമ്പുലാന്റണി നിന്നെ വീടിലിടാ. മഹാദേവ ആന്റണി, ഞാൻ പറയുന്നേ കേക്ക്. നീ പറയുന്നത് ഞാൻ കേക്കാം. നീ ആരാ? കുസുമി ജമാലോ? അല്ല, കൂതറ കുഞ്ഞാമീനിയോ? ആരെ നീ? മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ദേശദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാൻ ഞാൻ. ആന്റണി, എന്റെ കുഞ്ഞ് അപകടത്തിലാണ്. ഇതുപോലുള്ള പല അഭ്യാസങ്ങളും കണ്ടിട്ടുള്ളവനെ കരിമ്പുൽ ആന്റണി, യു ആർ അണ്ടർ അറസ്റ്റ്. കം ഓൺ, വെയിറ്റ് വെയിറ്റ്, വേർ ഈസ് ദ വാറന്റ്? അത് നടികൻ ശിവാജി ഗണേശന് മറ്റും നടിപ്പ് പഠിപ്പിക്കാതെ ഇതാണ്ട കണ്ണ വാറന്റ്. നാളെ രാവിലെ ടോയ്ലറ്റിൽ പോയി തപ്പിയാ മതി സാർ. നീ വേറെ വാറന്റ് പോയി, നാളെ വീട്ടിലേക്ക് വാ, ഞാൻ ഒരുങ്ങിയിരിക്കാം. വഴിന്ന് മാറേ.